നമ്മുടെയൊപ്പം ഇന്നുള്ളത് നജീബ് സാറാണ്. നജീബ് സാറിൻ്റെ വെഹിക്കിൾ എന്ന് പറയുന്നത് എം ജി ഗ്ലോസ്റ്ററാണ്. ഗ്ലോസ്റ്ററിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻ മോഡലാണ്, എം ജിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് സാർ ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നജീബ് സാറ് ചോദിച്ചറിയാം, എം ജി ഗ്ലോസ്റ്റർ വാങ്ങിക്കാനുള്ള ഒരു എന്തൊക്കെയാണ് സാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള നമുക്ക് ചോദിച്ചറിയാം. സോ ഹൈ സാർ, വെൽക്കം ടു ബാറ്റർ മീൽസ്. അപ്പോൾ സാർ, ഈ ഒരു ഗ്ലോസ്റ്റർ 40+ അല്ലെങ്കിൽ 45 lakhs ഒക്കെ ഒരു കാറ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വെരി വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള വണ്ടികൾ കുറച്ചുണ്ട്. ഇത് എം ജിയുടെ ഒരു ന്യൂ എൻട്രൻ്റ് ആയിരുന്നു ആ ഒരു സെഗ്മെൻറ്റിൽ. അപ്പോൾ സാറ് എന്തായിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഒരു വെഹിക്കിൾ വാങ്ങിക്കാൻ? ഈ വണ്ടി ഞാൻ ആദ്യം കാണുന്നത് ഒരു വ്ളോഗിലൂടെയാണ് സംഗതി ഞാൻ കാണുന്നത്. അപ്പം അതിൻ്റെ വലിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എക്സ്ട്രീംലി ഒരു ലാൻഡ് ക്രൂസർ ആ റേഞ്ച് ഒരു വലിപ്പം നമ്മൾ വേറെ കണ്ടിട്ടില്ല. എൻഡവറിനേക്കാളും ഫോർച്യൂണറിനേക്കാളും വലിപ്പം. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഫീച്ചേഴ്സ് അഡാസ് എന്നുള്ള ഫസ്റ്റ് ഫ്യൂച്ചർ. പിന്നെ എം ജി ഹെക്ടർ വിജയമായിരുന്നല്ലോ, അപ്പം എന്തായാലും അത് മോശമാക്കില്ലെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് വണ്ടി ബുക്ക് ചെയ്തു ഫസ്റ്റ് തന്നെ, ഞാൻ മേടിച്ചു കേരളത്തിലെ ഫസ്റ്റ് വെഹിക്കിൾ ഞാൻ തന്നെ എടുത്തത്. അപ്പോൾ അതെനിക്ക് ആഗ്രഹമായിരുന്നു ഒരു വണ്ടി ഫോർച്യൂണർ അല്ലെങ്കിൽ ആ റേഞ്ചുള്ള ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇൻറ്റീരിയർ ഒരു ലക്ഷറി ക്ലാസ് ഒരു ഫീലുണ്ട്. പിന്നെ വണ്ടിയുടെ പവറും കൂടുതലാണല്ലോ. ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിൽ ഏറ്റവും പവർഫുള്ള് ആ റേഞ്ച്, എന്താ പറയുക, പ്രൈസ് വൈസ് ആണെങ്കിലും ഏകദേശം ആ റേഞ്ച് ഒക്കെ തന്നെ. അപ്പോൾ നമുക്കത് ഇഷ്ടമായി, വണ്ടിയുള്ള ഇഷ്ടമായി. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വളരെ കംഫർട്ട്, വളരെ കംഫർട്ട്. നമ്മൾ വണ്ടി മറ്റുള്ള വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ മനസ്സിലാവും. പിന്നെ വണ്ടി എടുത്തു, വണ്ടി എടുത്തു, ഒരു ചെറിയൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇത് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. അത് ആ ഞാൻ ആ സമയത്താണ് ഒരു ഒരു വ്ളോഗറ്, പ്രമുഖ വ്ളോഗർ ഒരു വീഡിയോ ഇട്ടത്. വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ഈ വണ്ടിയാണ് കുറ്റം പറയാൻ തുടങ്ങി. അപ്പം ഞാനാ എൻ്റെ വണ്ടി എടുത്ത ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ നമ്മൾ ഇടുമല്ലോ ബ്ലോഗ്. ഞാൻ ബ്ലോഗറൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ അമ്മ ഇടും സ്വാഭാവികമായിട്ട്. പക്ഷേ ആ വീഡിയോ ഇട്ടതിന് ശേഷം 3-4 ദിവസം കഴിയുമ്പോൾ വ്യൂസ് അങ്ങോട്ട് കയറി. അപ്പം ഞാൻ എന്താ സംഗതി എന്ന് ചോദിച്ചിട്ട് അതിൽ നോക്കിയപ്പോൾ കംപ്ലീറ്റ് അടിത്തേറി, കംപ്ലീറ്റ് പച്ച തെറി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഏഹ്, നമ്മളിത് വെറുതെ നമ്മളെ വെറുതെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച് എന്നെ വെറുതെ തെറി പറയാം. അപ്പോഴാണ് ഈ ബ്ലോഗ് മറ്റേ പ്രമുഖൻ എൻ്റെ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞു നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഇത് കണ്ടത്. അപ്പം ഞാൻ ആലോചിച്ചു അങ്ങനെ ആയക്കുള്ളൂ, എന്നെ ആൾക്കാർ ചീത്ത പറഞ്ഞല്ലേ. അപ്പം നാനും ആ സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടൊന്ന് കയറ്റി. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാല് വണ്ടിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്, അത് നമ്മൾ മാറ്റിക്കൊടുക്കും. കാരണം ഒരു ഒരു പ്രമുഖ കമ്പനി ഒരു നല്ലൊരു വണ്ടി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അതിന് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്. ഇത് ഒരു മോശപ്പെട്ട മലയാളികൾക്കുള്ള ഒരു കുഴപ്പം തന്നെ പറയാം. ഈ നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്നതിന് പകരം വെറുതെ റിജക്ട് ചെയ്ത് കളയാം. ഞാൻ ഈ വണ്ടി 1.5 വർഷം യൂസ് ചെയ്യുന്നത്. മൈലേജ് വൈസ് നോക്കട്ടെ, നല്ല മൈലേജും കിട്ടുന്നുണ്ട്, കംഫർട്ട് ആയിക്കോട്ടെ, കംഫർട്ട് ഉണ്ട്. എൻ്റെ ഫാമിലി കുറച്ച് വലിയ ഫാമിലിയാണ്, വണ്ടി കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നു. ഓഫ് റോഡൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്യുന്നത്, ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഇതിലുണ്ട്. ഞാൻ ഇടുന്നു, ഇനി ഇടാൻ പോകുന്നുണ്ട് വ്ളോഗിൽ. എന്തായാലും ഇടേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ല, വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് കാണിക്കണ്ടേ. അപ്പം ഇതിനെ പറ്റി തെറ്റിദ്ധാരണ പൂർണ്ണമായി അടിസ്ഥാനം ചെയ്തു. വണ്ടി പെർഫെക്റ്റ്ലി വെൽ. അപ്പോൾ സാറിപ്പോൾ 1.5 കൊല്ലമായി വണ്ടി യൂസ് ചെയ്യുന്നു പറയും. ഓ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ എം ജി വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറച്ച് ടൈമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു വെഹിക്കിൾ കണ്ടപ്പോൾ ഒരു എം ജി കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഞാനതല്ല പോലെ, ഫസ്റ്റ് ഈ വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമല്ലോ. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാനതിന് മുമ്പ് ഫോർച്യൂണർ എൻഡവർ ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടില്ല. ഫോർച്യൂണറിൻ്റെ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. ഓക്കെ ഓക്കെ. എം ജിയുടെ ഈ ഒരു ഒരു ബ്രാൻഡ് പഴയ 1924 എസ്റ്റാബ്ലിഷ് ആയ ബ്രാൻഡാണ്. അതൊക്കെ സാർക്ക് ആ സമയത്ത് തന്നെ സാർ അറിഞ്ഞിട്ടാണോ സാർ ഇത് ഇല്ല കൺസിഡർ ചെയ്തത്? എം ജിയെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. കാരണം എം ജി നമ്മള് ആദ്യം ഇവിടെ കൊണ്ടുവന്ന ഹെക്ടറാണ്. ഹെക്ടർ വിജയമായപ്പോൾ നമുക്ക് മനസ്സിലായി, ഫസ്റ്റ് വണ്ടി അവർ ഇറക്കിയ വണ്ടി വിജയമായപ്പോൾ നമുക്ക് മനസ്സിലായി ഇവര് നിസ്സാരക്കാരല്ലാന്നുള്ളത്. എന്തായാലും എൻ്റെ ടെക്നോളജി ആയാലും എൻ്റെ ഫീച്ചേഴ്സ് ആയാലും വളരെ ഒരാൾ കുറ്റം കണ്ടില്ലല്ലോ ഹെക്ടർ എടുത്തിട്ട്. അങ്ങനെ കുറ്റം കേട്ടില്ല, അതാണ്. അപ്പോൾ അതാണ് എനിക്ക് എടുക്കാൻ ഒരു കാരണം. ഓക്കെ സാർ, എത്ര കിലോമീറ്റർ ഇപ്പോൾ സാർ ഡ്രൈവ് ചെയ്യുന്നത്? ഞാനൊരു 17,700 ആ റേഞ്ച് ആയിരുന്നു. സാർ നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക്. സാർ ഒരുപാട് ലോങ്ങ് എല്ലാം പോകാറുണ്ടോ? ആ, ഞാൻ
അത്യാവശ്യം ഇതുപോലെ റിസോർട്ടുകളിൽ അങ്ങനെയുള്ളൊക്കെ പോകും. ഇച്ചിരി നമുക്ക് നല്ല റോഡല്ല, ഇത്തിരി ഓഫ് റോഡ് റോട്ടിൽ കൂടി പോകാൻ ഇഷ്ടം. അപ്പോഴും നമുക്കറിയാമല്ലോ വണ്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത്. അപ്പൊ സാർ ഫാമിലി ആയിട്ട് ആണോ? ഫാമിലി ആയിട്ടാണ്. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത് ഞാൻ ഒരു കാരണം പറയാം. ഞാൻ വയനാട്ടില് ഒരു, അതായത് അബാദിന്റെ ഒരു റിസോർട്ടിൽ പോയപ്പോ ഒരു അവിടെ ആ പോണ എൻട്രൻസ് വളരെ മോശമാണ്. അത്യാവശ്യം എസ് യുസിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഞാൻ വണ്ടി സൈഡ് എടുക്കുമ്പോ അതിന്റെ കാണലിക്ക് വീണു. ഒരു ഒന്നര അടുത്താഴ്ച, ഒരു മൂന്നടുത്താഴ്ചയുള്ള കാണലിക്ക് ഒരു ടയർ വീണു. അത് ഞാൻ ഓട്ടോമാറ്റിക് മോഡൽ ഇട്ടായിരുന്നു വണ്ടി. ഞാൻ പതുക്കനെ റേസ് ചെയ്തപ്പോ വണ്ടി ഓട്ടോമാറ്റിക് അത് കീറി പോകും. വേറൊരു വണ്ടി അറിയാൻ ഞാൻ വിട്ടു തന്നെയായിരുന്നു. ഫോർ വീൽ ഡ്രൈവിന്റെ ഗുണം അതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സാറപ്പോ ആ സമയത്ത് കോസ്റ്റലിൻ ഗാരേജില് പോയിട്ട് ഒരു ബൈയിങ് എക്സ്പീരിയൻസ്, ഇപ്പൊ 70,000 കിലോമീറ്റർ, അപ്പൊ എത്ര സർവീസ് കഴിഞ്ഞു സാറേ? എൻ്റെ ഇപ്പോ സെക്കൻഡ് സർവീസ്. സെക്കൻഡ് സർവീസ്. ഓക്കെ. അപ്പൊ ആ ഒരു ബൈയിങ് എക്സ്പീരിയൻസ് തൊട്ട് ഈ സർവീസ് ടച്ച് പോയിന്റ്സ്, ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു കോസ്റ്റലിൻ ഗാരേജിന്റെ? അവര് വളരെ നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു മോശപ്പെട്ട അഭിപ്രായം ഒന്നും പറയാനില്ല. കാരണം നമ്മളെ നല്ല രീതിയിൽ നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സാർക്ക് വേറെ ഏതെങ്കിലും കാറുകൾ അങ്ങനെ? എനിക്ക് നിസാൻ ടെറാൻ ഉണ്ടായിരുന്നു, പിന്നെ അതിനുമുമ്പ് സാൻഡ്രോ ആയിരുന്നു. രണ്ടും കുഴപ്പമില്ലാത്ത വണ്ടികളായിരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് സാർ ഫസ്റ്റ് ബിഗ് കാർ എന്ന് പറയുന്നത്? അതെ അതെ അതെ. എന്റെ ഫാമിലി വലുതായി, ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മാറണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു കംഫർട്ട്, അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്, അത് മതി. ഓക്കെ. പിന്നെ ഇപ്പൊ ഇന്നൊരു ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ ആയി. അപ്പൊ ഈ ഒരു ഡേയിൽ ഉടനീളം നമ്മൾ സാറ് വളരെ എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ സാറെന്ന് മൊത്തം കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സാറ് ഒരു എം ജി എന്നുള്ള ബ്രാൻഡ് കൺസിഡർ ചെയ്ത സമയത്ത് ഇങ്ങനെയൊക്കെ സാറ് പ്രതീക്ഷിച്ചിരുന്നു? അതായത് ഒരു കസ്റ്റമർ മീറ്റപ്പ് ഇതുപോലെ റിസോർട്ടിൽ വരുന്നു, എല്ലാരും കൂടി സംസാരിക്കും, ഇതൊക്കെ സാറ് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ആദ്യം തന്നെ എനിക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ തന്നെ നമ്മളൊരു അഡാസ് എന്നുള്ള ഫീച്ചർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടു വരുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളൊരു സർവേ ഗ്രൂപ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നമ്മൾ പുതിയ ടെക്നോളജി നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിന് നമ്മൾ പല ആൾക്കാരും നമ്മളെ ശ്രദ്ധിക്കും. കാരണം അത് ചിലവേറൊന്നുമല്ല, അതിലെന്താ നമ്മൾ എടുക്കാൻ കാരണം എന്നുള്ളത്. എന്നുവെച്ചാൽ ഇതാണല്ലോ, ബിസിനസ് ആണല്ലോ നമ്മൾ എടുക്കുക. അപ്പം നെക്സ്റ്റ് ഫ്യൂച്ചർ കൊണ്ടുവരുന്നതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത്, പിന്നെ അത് മാത്രം എന്താ പറയുക, നമ്മുടെ കോസ്റ്റലിൻ ഗാരേജസ് നമ്മൾ അതിൽ നിന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ. എന്തായാലും സാർ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് ഈ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ്? ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇതുവരെ 100% ഹാപ്പിയാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും സാർക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്സ്? ഇപ്പോൾ 70,000 കിലോമീറ്റേഴ്സ് പറയുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കൊരു ഓണർ എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ സാർക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തായിട്ട് തോന്നിയോ? എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും എം ജിക്ക് സാർക്ക് കൊടുക്കാനാണെങ്കിൽ? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അങ്ങനെ പെട്ടെന്ന് ആലോചിക്കും, നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ കൂടുതലും നമ്മളധികം ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയുക. കാരണം വെച്ചാൽ നമ്മളധികം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അഡാസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഇവിടെ ട്രാഫിക് ബ്ലോക്കും പ്രശ്നമൊക്കെ കാരണം നമ്മളത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മളിത് എന്ത് കുറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കുറ്റങ്ങൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ കുറ്റങ്ങൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എം ജി കസ്റ്റമറാണ് നമ്മളിന്നിപ്പോൾ പരിചയപ്പെട്ടത്. സാർ ഇനി എം ജി ഗ്ലോസ്റ്റർ സാറ് വേറെ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യും തീർച്ചയായും അല്ലേ? എക്സ്ട്രീംലി, ഉറപ്പായിട്ടും. ഞാൻ എന്താ കാരണം വെച്ചാൽ എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നണ്ടേ? കുഴപ്പം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ സെയിം ഫീച്ചറും ഈ വലിപ്പമുള്ള ഒരു വണ്ടി നമ്മൾ ഇതിനേക്കാളും ടോപ്പ് ബ്രാൻഡ് നോക്കണമെങ്കിൽ 1.5 crore കൊടുക്കണ്ടേ? തീർച്ചയായും. അപ്പൊ അത് ഈ ഈ വാല്യൂ ഓഫ് മണിക്ക് ഉണ്ട്, ഇത് അതി മുകളിലുണ്ട്. അതിൻ്റെ അപ്പുറം കുറ്റം കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി സാർക്ക് ഒരു ഫ്യൂച്ചർ കാർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഉണ്ടെങ്കിൽ ഏതായിരിക്കും സാർ എടുക്കാൻ? അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കാറുകൾ സാർക്ക് ഓക്കെ എനിക്ക് ഈ കാറായിരിക്കും ഇനി അടുത്ത് വേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാറുകളുണ്ടോ? ഇനിയിപ്പോൾ എന്തായാലും സാധിക്കുമെങ്കിൽ ഇവൻ മെഴ്സി ബെൻസ് ആ റേഞ്ച് നോക്കണം എന്നാണ്. നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലും സെറ്റ് ആവണ്ടേ. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതിനനുസരിച്ച് ഈ വണ്ടി ഹാപ്പിയാണ്. അതെ. സോ വൺസ് അഗെയിൻ, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള നജീബ് സാറാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. സാറ് കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് എം ജി എക്സ്പീരിയൻസിൽ. സോ സാർ ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദി. ഞാൻ പറയാന്ന് വെച്ചാല് കോസ്റ്റലിൻ ഗാരേജിന്റെ സ്റ്റാഫുകളൊക്കെ നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലിയാണ്, നല്ല രീതിയിൽ പെരുമാണ്. പിന്നെ നമ്മളെപ്പോഴും അവർ വിളിക്കാറുണ്ട് ഇതുപോലത്തെ മീറ്റിങ്ങിനും മീറ്റപ്പിനും കാര്യങ്ങളൊക്കെ വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. വലിയ കാര്യം, വലിയ കാര്യമാണ്. അത് വളരെ നല്ലൊരു പോസിറ്റീവാണ് സാറ് പറഞ്ഞത്.
സോ ഇനി ഇതുപോലത്തെ ഇവന്റ്സ് നടക്കട്ടെ, അതിലൂടെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ. ഇനി അതും പറഞ്ഞോല്ലോ, ഇനി എന്തെങ്കിലും ഈ വണ്ടിക്ക് കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞു പറയുകയും ചെയ്യും. കുഴപ്പം കണ്ടാല് കുഴപ്പം കണ്ടിട്ടില്ല, നമ്മത് പറയും വേണമല്ലോ, അല്ലാണ്ട് എല്ലാം പോസിറ്റീവ് അല്ലല്ലോ. കണ്ടാൽ ഞാൻ അത് പറയുകയും ചെയ്യും. ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ.